വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയിൽ പുറത്താക്കിയ അധ്യാപികയ്ക്ക് പിന്നാലെ കരഞ്ഞുകൊണ്ടോടി വിദ്യാർത്ഥികൾ. തൊടുപുഴ കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ താൽക്കാലിക അധ്യാപിക കെ ആർ അമൃതയുടെ വിടവാങ്ങലാണ് കുട്ടികളുടെ ഹൃദയം തകർത്തത്. തൊടുപുഴ ആനക്കൂട് സ്വദേശിയായ കെ ആർ അമൃതയെ തൊടുപുഴ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ അപ്പുണ്ണി ആയിരുന്നു ഉത്തരവിലൂടെ പുറത്താക്കിയത്. കെ ആർ അമൃത സ്കൂളിൻ്റെ പടിയിറങ്ങിയപ്പോൾ കുട്ടികൾ കൂട്ടത്തോടെ കരഞ്ഞ് പ്രധാന ഗേറ്റിലേക്ക് ഓടി വന്നത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. അമൃതയെ കൂടാതെ സ്കൂളിലെ പ്രധാന അധ്യാപിക പി എസ് ഗീതയും താൽക്കാലിക അധ്യാപിക ജിനില കുമാറും മാനസികമായി കുട്ടികളെ പീഡിപ്പിക്കുന്നുവെന്നായിരുന്നു പരാതി. തുടർന്ന് പ്രധാന അധ്യാപിക ഗീതയെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും അമൃതയെയും ജിനില കുമാറിനെയും പുറത്താക്കുകയും ചെയ്തു. ഇന്നലെ ഉച്ചയോടെ പുറത്താക്കിയെന്നും ഇനി മുതൽ ജോലിക്ക് വരേണ്ടെന്നും സ്കൂൾ അധികൃതർ അമൃതയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് സ്കൂളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഉത്തരവ് വാങ്ങിയ ശേഷം ക്ലാസ്സിലെത്തിയ അമൃത പൊട്ടിക്കരഞ്ഞു. ടീച്ചർ പോകരുതെന്ന് പറഞ്ഞ കുട്ടികൾ വളഞ്ഞതോടെ അമൃത ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങി. ഇതിനിടെ സ്കൂളിലെ ചില അധ്യാപികമാർ അമൃതയുടെ അടുത്തെത്തി പരുഷമായി സംസാരിച്ചു. ഈ സമയം ചില പി ടി എ അംഗങ്ങൾ സ്കൂളിലെത്തി അമൃതയെ കൂവിയൊളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. പി ടി എ അംഗങ്ങളെ അധിക്ഷേപത്തിൽ മനം നൊന്ത് അമൃത സ്കൂളിന് പുറത്തേക്ക് ഓടിയപ്പോൾ കുട്ടികളും പ്രധാന ഗേറ്റ് വരെ എത്തി. ഒരിക്കൽ പോലും ടീച്ചർ തല്ലിയിട്ടില്ലെന്ന് കുട്ടികൾ മാധ്യമപ്രവർത്തകരോടും നാട്ടുകാരോടുമായി പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ കണ്ടതോടെ ചില പി ടി എ അംഗങ്ങൾ ഇവരെ ആക്രമിക്കാനും ക്യാമറ പിടിച്ചു വാങ്ങാനും ശ്രമിച്ചത് നേരിയ സംഘർഷങ്ങൾക്കിടയാക്കി. ഇടത് അധ്യാപക സംഘടനയിലെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുകയും മനഃപൂർവ്വം പരാതികൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്തതാണെന്നാണ് അമൃതയുടെ ആരോപണം. എന്നാൽ നടപടിയെടുത്ത അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ 17 കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എ ഇ ഒ അപ്പുണ്ണി പറയുന്നത്. പി ടി അംഗങ്ങൾ ആരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അധ്യാപികയോടൊപ്പം വന്നവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും പി ടി എ വൈസ് പ്രസിഡന്റ് കെ ഷാജി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.